ओम श्रीनारायण परम गुरवे नमः गुरुमार्गत्तिलेक्क् एवर्क्कुम् स्वागतम्। गुरुविन्टे दर्शनमालयिले ज्ञान दर्शनम् एन्नुल्ल ओरु पत्त श्लोकंगळ् अडंगुन्न दर्शनमुण्ट्। ज्ञानत्तिनाण प्राधान्यम्, अरिविनाण प्राधान्यम्। इप्पो नम्मळ् स्वाभाविकमायिट्ट् विचारिक्कां ഭൗതികമായിട്ടുള്ള അറിവാണോ അല്ല? അതിൻ്റെ അവസാനത്തെ ഒരു ശ്ലോകത്തിൽ ഗുരു സൂചിപ്പിക്കുന്നുണ്ട്, ഓം തത് സത് ഇതി നിർദ്ദിഷ്ടം, തത്തെന്നും സത്തെന്നും പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് പദങ്ങളെ നമ്മൾ നോക്കുമ്പോൾ ഓം എന്നുള്ളത് നമ്മൾ ധാരാളം പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഉപനിഷത്തിൽ പ്രധാനപ്പെട്ട പത്ത് ഉപനിഷത്തുകളിൽ ഒരു ഉപനിഷത്താണ് മാണ്ഡൂക്യ ഉപനിഷത്ത്. ആ മാണ്ഡൂക്യ ഉപനിഷത്തിൽ ഓമിൻ്റെ വിശദമായിട്ടുള്ള ചർച്ചകൾ, അകാരം, ഉകാരം, മകാരം, അമാത്ര എന്നു തുടങ്ങി അതിൻ്റെ വിശദീകരണങ്ങൾ കൊടുക്കുകയും അതിൻ്റെ സാരമെന്താണെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉപനിഷത്തുകളിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഉപനിഷത്തും ഈ മാണ്ഡൂക്യ ഉപനിഷത്താണ്. അതായത് ഓങ്കാരത്തെക്കുറിച്ച് പറയുന്ന ഈ ഉപനിഷത്താണ്. അത് നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, പരിമിതമായിട്ടുള്ള സമയത്ത് നമുക്കത് വിശദീകരിക്കുവാനും സാധ്യമല്ല. എങ്കിലും ഓം എന്ന് പറഞ്ഞതുകൊണ്ടും തത് സത് എന്ന് പറഞ്ഞതുകൊണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത്? തത് എന്ന് പറയുന്നത് തത്വമസി എന്നുള്ള ഒരു മഹാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ കാണിക്കുമ്പോഴാണ് അവിടെ എഴുതി വച്ചിട്ടുണ്ട് തത്വം അസി. അത് ഉപനിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാവാക്യമാണ്. അത് നീ തന്നെ ആകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പറഞ്ഞപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലായി എന്ന് തോന്നും. മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള അടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തത്ത് എന്നുള്ള ആ ഒരു സത്യത്തെ മഹർഷി സ്വന്തം മകനാണ് ഉപദേശിക്കുന്നത്. ഛാന്ദോക്യ ഉപനിഷത്തിലാണ് ഈ ഉദ്വാലക മഹർഷി ശ്വേതകേതുവിന് ഈ തത്വത്തെ ഉപദേശിക്കുന്നത്. അപ്പോൾ ഗുരുദേവൻ ഈ ഉപനിഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ സത്യത്തിൻ്റെ സാരത്തെയാണ് ഈ രണ്ട് മൂന്ന് വാക്കുകളിലൂടെ ജ്ഞാനദർശനം എന്നുള്ള കൃതിയിൽ പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ചിലർ അതുകൊണ്ട് പറയും ഉപനിഷത്ത് പഠിക്കേണ്ട ആവശ്യമില്ല, ഗുരുവിൻ്റെ കൃതികൾ പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇവിടെ അതിൻ്റെ വിശദീകരണത്തിന് നമ്മൾ എവിടെയാണ് റെഫർ ചെയ്യേണ്ടത്? അതുകൂടി അവർ പറയണം, അതവർ പറയുന്നില്ല. അപ്പോൾ തത് എന്നുള്ളത് തത്വമസിയിൽ പ്രതിപാദിക്കുന്ന ആ ശബ്ദമാണ്. അതായത് ഏതൊരു ചൈതന്യത്തിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത്, നിലനിൽക്കുന്നത്, അത് ലയിച്ചു ചേരുന്നത്, അതിനെയാണ് തത് എന്ന് പറയുന്നത്. സത്ത് എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. സദൈവ സൗമ്യ ഇതമഗ്ര ആസീത്, ഏതിൽ നിന്നാണോ ഇത് ഒക്കെ ഉണ്ടായത് സൗമ്യ അല്ലയോ മകനെ, അതാണ് ആ പരമ്പൊരുൾ. അപ്പോൾ തത് എന്ന് പറയുന്നതും സത്ത് എന്ന് പറയുന്നതും ഒരേ സത്യത്തെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ടും വരുന്നത് ഛാന്ദോഗ്യ ഉപനിഷത്തിലാണ് താനും. അപ്പോൾ മഹർഷിമാരുടെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ശ്രീനാരായണ ഗുരുദേവനും അതിൻ്റെ സാരത്തെ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സാരം മാത്രം എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ മർമ്മം ഗ്രഹിച്ചിട്ടുള്ള ഒരാളിൽ നിന്ന് നമ്മളത് പഠിച്ചാൽ മാത്രമേ നമ്മൾക്കത് മനസ്സിലാകുകയുള്ളൂ. അതല്ലാതെ അതിൻ്റെ സാരത്തെ അറിഞ്ഞുകൂടാത്ത, മർമ്മത്തെ ഗ്രഹിക്കാത്ത ഒരാൾക്ക് സത്യം പിടികിട്ടില്ല. അതിന് ഉദാഹരണമാണ് ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് ആളുകളാണ് ശബരിമലയിൽ പോകുകയും ഈ മഹാവാക്യത്തെ കാണുകയും ചെയ്യുന്നത്, വായിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരാരും തന്നെ ഈ സത്യത്തെ ഇതുവരെയും സാക്ഷാത്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാരുടെയും കുറ്റമല്ല, അവരവരുടെ പാകപ്പിഴയാണ്. അപ്പോൾ ഇത് യാന്ത്രികമായിട്ട് നമ്മൾ ചെയ്യേണ്ടതല്ല എന്നാണ് ഗുരു ജ്ഞാനദർശനത്തിലൂടെ നമ്മളോട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളും അറിവുള്ളവരായിട്ട് മാറുക,
അതിന് തടസ്സമായിട്ടുള്ളതിനെ മാറ്റി നിർത്തുക, മുൻവിധികളെ മാറ്റുക, അന്ധവിശ്വാസത്തെ മാറ്റുക, ഇതൊക്കെയാണ് അതിനുവേണ്ടിയായിരുന്നു ഗുരുവിൻ്റെ ഇവിടുത്തെ ഈ മനുഷ്യജന്മം എടുത്തതും ഗുരു നമുക്ക് മാതൃകയായി ഇവിടെ ഉണ്ടായതും ഒക്കെ. തീർച്ചയായിട്ടും ആ തലത്തിലേക്ക് നമ്മൾക്ക് ഉയരാൻ ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം.